അല്പമെങ്കിലും മനസാക്ഷി ശേഷിക്കുന്നവരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് അച്ഛൻ മകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വാർത്ത. നമ്മൾ പത്രമാധ്യമങ്ങളിൽ സ്ഥിരമായി കാണാറുള്ള ഒന്നാണ് മകളെ ബലാത്സംഗം ചെയ്യുന്ന അച്ഛൻ, അച്ഛനെ ശിക്ഷിക്കുന്ന കോടതി. എന്നാൽ പല ബലാത്സംഗ കേസുകളും കെട്ടിച്ചമച്ചതാണെന്ന് ഡൽഹിയിലെ വനിതാ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 53% വരുന്ന ബലാത്സംഗ കേസുകളും പുരുഷനെതിരായി സ്ത്രീകൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നതാണ്. അതായത് സ്ത്രീകളെ സംരക്ഷിക്കാൻ നിരവധി നിയമങ്ങളുണ്ട്. ഏതാണ്ട് 50%+ നിയമങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കാനുണ്ട്. അങ്ങനെ വേണം താനും. എന്നാൽ പലപ്പോഴും പുരുഷൻ ബലിയാടാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഡൽഹി വനിതാ കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇത്തരത്തിൽ നിരവധി പുരുഷന്മാർ പലപ്പോഴും അപമാനിക്കപ്പെടുന്നുണ്ട്. ഒരു ബലാത്സംഗ ആരോപണം നേരിടുന്ന പുരുഷൻ അയാളെ മരിച്ചു കഴിഞ്ഞാൽ പോലും ആരോപണം അയാൾക്കു മേൽ നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അയാളുടെ എല്ലാ വിശദാംശങ്ങളും വാർത്താ മാധ്യമങ്ങളിൽ വരും. അയാളുടെ ടെലിവിഷൻ ആണെങ്കിൽ അയാളുടെ ദൃശ്യങ്ങൾ വരും, പത്രമാണെങ്കിൽ അയാളുടെ ഫോട്ടോകൾ വരും, അയാളുടെ വിലാസം വരും, അയാളുടെ ജന്മസ്ഥലം വരും. എല്ലാ വിശദാംശങ്ങളും ആ പ്രതിയെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് പത്രമാധ്യമങ്ങളിലും അതുപോലെ ടെലിവിഷനിലും കാണാൻ കഴിയും. അതിലൂടെ അയാളെ തിരിച്ചറിയാൻ കഴിയും. അതേസമയം ഇര എന്ന് പറയുന്ന ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ, അവരെക്കുറിച്ചുള്ള യാതൊരു തരത്തിലെ വാർത്തകളോ അല്ലെങ്കിൽ അവർ ആരാണെന്ന് പൊതു സമൂഹത്തിനോ വ്യക്തികൾക്കോ മനസ്സിലാകാത്ത തരത്തിൽ അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് നിയമത്തിൻ്റെ മറ്റൊരു വശം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പത്തനംതിട്ട പോസ്കോ കോടതിയിൽ നിന്നും വന്നിരിക്കുകയാണ്. പോസ്കോ സ്പെഷ്യൽ കോടതി ജഡ്ജി വി ഹരികുമാർ ആണ് ഇത്തരമൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഒരു അച്ഛനെ അദ്ദേഹം വെറുതെ വിട്ടു. ഈ അച്ഛൻ അനുഭവിച്ച മാനസിക വ്യഥ എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അദ്ദേഹം എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ള കാര്യവും നമുക്ക് ഊഹിക്കാൻ അറിയില്ല. ഇങ്ങനെ വരുന്ന ചില വാർത്തകൾ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസ് എന്ന് പറയുന്നത് 2 പെൺകുട്ടികളെ അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്നാണ്. തൻ്റെ 2 പെൺമക്കളെയും അയാൾ ബലാത്സംഗം ചെയ്തു എന്നാണ് ഭാര്യ നൽകിയിരിക്കുന്ന പരാതി. മൂത്ത മകൾക്ക് 10 വയസ്സും ഇളയ ആൾക്ക് 8 വയസ്സുമുണ്ട്. അങ്ങനെ ഈ 2 പെൺകുട്ടികളെ നിരന്തരമായി തൻ്റെ ഭർത്താവ് മാറി മാറി ബലാത്സംഗം ചെയ്യുന്നുവെന്നാണ് ഭാര്യ 2017 ഈ കോടതി മുൻപാകെ നൽകിയ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ പഠിക്കാൻ തീരുമാനിച്ചു. കാരണം അങ്ങനെ ഒരു കേസ് വരുന്നെങ്കിൽ അതീവ ഗുരുതരമാണ്. കാരണം ഈ 2 പെൺകുട്ടികൾ മാത്രമാണ് കൊച്ചുകുട്ടികളാണ്, അവർക്ക് ലൈംഗികതയെപ്പറ്റി കാര്യമായ ധാരണയില്ല എന്ന് മാത്രമല്ല അച്ഛനാണ് അവരെ ബലാത്സംഗം ചെയ്യുന്നത്. അത് ഏൽപ്പിക്കുന്ന മാനസിക ആഘാതം എത്രത്തോളം വലുതാണ്, അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് കോടതി ഈ കേസ് വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. അതിൻ്റെ അർത്ഥം മറ്റ് കേസുകൾ ഇത്തരത്തിൽ പരിശോധിക്കുന്നില്ല എന്നല്ല. പക്ഷേ ഈ കോടതി വളരെ വിശദമായി 2017 ഈ ഭാര്യയുടെ പരാതി പരിശോധിച്ചു. ഭാര്യ മലപ്പുറം സ്വദേശിയാണ്, ഭർത്താവ് പത്തനംതിട്ട സ്വദേശിയാണ്. ഈ സമയം ഈ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അതിലെ ഒരാൾ പറഞ്ഞു അത് മൂത്ത കുട്ടിയാണോ ഇളയ കുട്ടിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കുട്ടി പറഞ്ഞു ഇത് അമ്മ പറഞ്ഞതാണ് ശരി. മറ്റൊരാൾ പറഞ്ഞു അമ്മ പറയുന്നത് പച്ചക്കള്ളമാണ്. ഇതായിരുന്നു കോടതിയെ കുറച്ചുകൂടി കുഴപ്പിച്ച ഒരു കാര്യം. ഒരാൾ പറയുന്നു അമ്മ പറയുന്നത് ശരിയാണ്, അതായത് അച്ഛൻ എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. മറ്റേയാൾ പറയുന്നു അച്ഛൻ എന്നെ അങ്ങനെ ഒരു തരത്തിലും ബലാത്സംഗമോ അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതോടുകൂടി കോടതി ഈ ഒരു വിഷയം വൈദ്യശാസ്ത്രത്തിന് വിട്ടു. ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് വിധേയമാകണ എങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയനുസരിച്ച് കൃത്യമായി തന്നെ തെളിയിക്കാൻ കഴിയും ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ വൈദ്യശാസ്ത്ര പരിശോധനാ ഫലം അമ്മയ്ക്ക് എതിരായിരുന്നു. അമ്മ പറഞ്ഞത് കള്ളമാണ്, അമ്മ കോടതിയിൽ കൊടുത്തത് കള്ളമാണ്. ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന സമയത്തെല്ലാം തന്നെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലായിരുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായി പോലീസ് കണ്ടെത്തിയ മറ്റൊരു കാര്യം. അങ്ങനെ 2017 മുതൽ 2022 ഇപ്പോൾ മെയ് മാസം ആണ്, ഇതുവരെ നീണ്ടുനിന്ന ഒരു അച്ഛനെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കടിച്ചു കീറിയ നരാധമൻ എന്ന രീതിയിൽ സമൂഹം കണ്ട ആൾ
അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. കാരണം അമ്മ പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണ്. അമ്മ എന്തുകൊണ്ട് ഇത്തരമൊരു കേസ് ഫയൽ ചെയ്തു എന്നതിനെ സംബന്ധിച്ചും അന്വേഷണം ഉണ്ടായി. ഇവർ തമ്മിൽ 2017 മുതൽ കടുത്ത വിയോജിപ്പിലാണ്. രണ്ടുപേരും തമ്മിൽ വലിയ വഴക്കാണ്. രണ്ടുപേരും തമ്മിൽ പിരിയുന്ന തരത്തിലേക്കുള്ള ബന്ധം വഷളായി. ആ സമയത്താണ് ഭർത്താവിനെ കേസിൽ കൊടുക്കാനായി ഭാര്യ ഇത്തരമൊരു ദുരാരോപണം ഉന്നയിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കുക, ആ അച്ഛൻ അനുഭവിച്ച മാനസിക ആഘാതം എത്രത്തോളമാണ്, ആ ഭാര്യയുടെ കുബുദ്ധി എത്രത്തോളമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇത്തരത്തിലുള്ള സ്ത്രീകളെ എന്തുകൊണ്ടാണ് കോടതി ശിക്ഷിക്കാത്തത് എന്നുള്ള ചോദ്യം കൂടി നമ്മുടെ മനസ്സിലുണ്ട്. നേരത്തെ ഒരു ഹൈദരാബാദിൽ ഇത്തരത്തിലൊരു കള്ളപ്പരാതി നൽകിയ സ്ത്രീയെ വെറും 10,000 രൂപ പിഴയടച്ച് വിട്ടു എന്നുള്ള ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സ്ത്രീകൾ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നു. അവരെ ശിക്ഷിക്കാൻ നിയമം വേണ്ടതല്ലേ? അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വിചാരണ വേണ്ടതല്ലേ? ഇതെല്ലാമാണ് നമ്മുടെ മുന്നിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരു അച്ഛൻ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന മാനസിക ആഘാതം, ആ അച്ഛൻ എങ്ങനെയാണ് ആ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കുന്നത്, എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ അച്ഛന് പിന്നീട് പെരുമാറാൻ കഴിയുന്നത്, അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഈ വെറും കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ തൻ്റെ ഭർത്താവിനെ ഈ ഒരു ബലാത്സംഗ വീരനായി നരാധമനായി ചിത്രീകരിച്ച ഈ സ്ത്രീക്ക് എന്ത് ശിക്ഷയാണ് നമ്മുടെ നിയമത്തിലുള്ളത് എന്നുള്ള കാര്യം ഗൗരവമായി നമുക്ക് ആലോചിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഈ ഭാര്യ ഇപ്പോൾ തന്നെ കൂളായി വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാധ്യതയേറെയാണ്. അവർക്ക് യാതൊരു തരത്തിലെ ശിക്ഷയും ഒരു പക്ഷേ ലഭിച്ചു എന്ന് വരില്ല. പക്ഷേ ആ അവരുടെ ഭർത്താവായിട്ടുള്ള ഈ നിരപരാധിയായ യുവാവ് അനുഭവിച്ച വേദനയ്ക്കും അയാൾ അനുഭവിച്ച മാനസിക വ്യഥയ്ക്കും ആരാണ് മറുപടി നൽകേണ്ടത്, ആരാണ് അതിന് നഷ്ടപരിഹാരം നൽകേണ്ടത്, അത് നിയമത്തിൻ്റെ മുന്നിലുള്ള വലിയ ചോദ്യമായി ശേഷിക്കുന്നു.